എക്സോട്ടിക് ഫ്രൂട്ട്സ് ഇൻ കേരളയുടെ 29-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ഏറെ പേർക്കും പരിചിതമായിരിക്കുന്ന വെസ്റ്റ് ഇന്ത്യൻ ചെറിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അസറോള ചെറി, ബാർബഡോസ് ചെറി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നുണ്ട്. സൗത്ത് അമേരിക്കൻ സ്വദേശിയാണെങ്കിലും വളരെ കാലം മുൻപ് തൊട്ട് തന്നെ നമ്മുടെ തൊടികളിലെ സാന്നിധ്യമാവുവാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ കുറ്റിച്ചെടിയായി വളരുന്ന ഇവ 3 മീറ്ററോളം ഉയരം വയ്ക്കാറുണ്ട്. നന്നായി വളരുന്നതിനും കായ്ക്കുന്നതിനും ഇവയ്ക്ക് നല്ല സൂര്യപ്രകാശം ആവശ്യമാണ്. വീടുകളിൽ സ്ഥലക്കുറവുള്ളവർക്ക് ചട്ടിയിലോ ഡ്രമ്മിലോ വളർത്തുന്നതിനും ഇവ ഏറെ അനുയോജ്യമാണ്. വിത്തിൽ നിന്നും എയർലെയറിംഗ് വഴിയും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. തൈകളിൽ നിന്നും 2-ാം വർഷം മുതൽ തന്നെ കായ്ഫലം ലഭിച്ചു തുടങ്ങും. പിങ്ക് നിറത്തിലുള്ളവയാണ് പൂക്കൾ. 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂക്കളിൽ നിന്നും പഴങ്ങൾ പാകമായി കിട്ടുകയും ചെയ്യും. പഴങ്ങൾ പാകമാകുന്ന മുറയ്ക്ക് പച്ചയിൽ നിന്നും ഇരുണ്ട ചുവപ്പ് നിറത്തിലേക്ക് മാറുന്നു. പഴങ്ങൾ കാഴ്ചയ്ക്ക് മനോഹരങ്ങളാണെങ്കിലും പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏകദേശം പാകമാകാത്ത മൾബറി പഴം കഴിച്ചാലുണ്ടാവുന്ന അത്രയും പുളിരസം പഴങ്ങൾക്കുണ്ടായിരിക്കും. എങ്കിലും ആസ്വാദ്യകരമായ ഫ്ലേവറും ടേസ്റ്റുമാണ് പഴങ്ങൾക്കുള്ളത്. പഴങ്ങളുടെ രൂപഭംഗിയും ചെറിപ്പഴങ്ങളുടേതിന് സമാനമായ നിറവും കൊണ്ട് ഇവ സ്വീറ്റാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. അല്പം പുളിരസമുണ്ടെങ്കിലും വൈറ്റമിൻ സിയുടെ കലവറയാണ് ഈ പഴങ്ങൾ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പഴങ്ങളിൽ പെടുന്നവയാണ് ജ്യൂസി ആയിട്ടുള്ള ഈ കുഞ്ഞൻ പഴങ്ങൾ. കാര്യമായ രോഗബാധയോ കീടബാധയോ ഒന്നും തന്നെ ഇവയിൽ കണ്ടുവരുന്നില്ല. വെസ്റ്റ് ഇന്ത്യൻ ചെറിയിൽ തന്നെ അല്പം ഓറഞ്ച് നിറത്തിൽ കായ്ഫലം നൽകുന്ന ഒരിനം കൂടി കണ്ടുവരുന്നുണ്ട്. അവയുടെ പൂക്കൾ സാധാരണയായി വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. ചുവന്ന പഴങ്ങളെ അപേക്ഷിച്ച് ഓറഞ്ച് നിറത്തിൽ ഉള്ളവയ്ക്ക് വലിപ്പം അല്പം കുറവായിരിക്കും. എയർലെയറിംഗ് വഴി ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ താരതമ്യേന വേഗത്തിൽ കായ്ഫലം നൽകുന്നതായി കണ്ടുവരുന്നു. സാധാരണയായി കേരളത്തിൽ ഇവ 2 സീസണുകളിൽ കായ്ക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. ഏപ്രിൽ ഓഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണയായി പഴങ്ങൾ പാകമായി കിട്ടുന്നത്. ഒരു ഫ്രൂട്ട് പ്ലാന്റ് എന്നതിനേക്കാൾ ഉപരി വളരെ നല്ലൊരു അലങ്കാര ചെടി കൂടിയാണ് ഇവ. അധികം ജലസേചനമോ വളപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഇവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായി വരുന്നില്ല. നഴ്സറികളിൽ നിന്നും അല്പം വലിപ്പം കുറഞ്ഞ തൈകൾ വാങ്ങിയാൽ പോലും അവ വളരെ വേഗത്തിൽ വളരുകയും കായ്ക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കും പഴത്തോട്ടങ്ങളിലേക്ക് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത്. പുതിയ ഒരു പഴച്ചെടിയുടെ വിശേഷണങ്ങളുമായി അടുത്ത വീഡിയോയിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.